നന്നായിട്ട് ബൈബിൾ പഠിക്കുമ്പോളേ, പ്രത്യേകിച്ച് റോമാലേഖനം പഠിക്കുമ്പോൾ, റോമാലേഖനത്തിൻ്റെ കാതലായത് ഒറ്റ കാര്യമാണ്, പ്രധാനമായിട്ടും വിശ്വാസത്തിലൂടെ നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ത്രൂ ഫെയ്ത്ത്, വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെടും. സ്ഥലമെടുത്ത് ഹല്ലേലൂയ. നീതീകരണം വെച്ച് കഴിഞ്ഞാൽ, അതായത് പാപിയെ നീതീകരിക്കുന്ന ദൈവം, അതായത് പാപം ചെയ്ത ഒരുവൻ ദൈവത്തിനെതിരെ അവൻ്റെ ശിക്ഷ അവൻ്റെ മേൽ വന്ന്, മരണമല്ല ശിക്ഷ കിടക്കുക, മുഴുവൻ ശിക്ഷിക്കപ്പെട്ടുള്ള കിടക്കുക. അപ്പോൾ ഈശോ വിശ്വ വന്നിട്ട് പറഞ്ഞു ആ ശിക്ഷ മുഴുവൻ ഈശോ ഏറ്റെടുത്തു. ഈശോ ഏറ്റെടുത്തിട്ട് ഈശോ തൻ്റെ കാൽവരി മലയിലൂടെ കുരിശു മരണത്തിലൂടെ ഈശോ പരിഹാരം ചെയ്തു, ലോകത്തെ മുഴുവൻ രക്ഷിച്ചു. സ്ഥലപ്പെടുത്ത് ഹല്ലേലൂയ. അപ്പം അങ്ങനെ എന്നിട്ട് ഇവനോട് പറഞ്ഞു, ഇവനെ വെറുതെ വിട്ടു, അവനെ വെറുതെ വിടാൻ കാരണം ഇവൻ യേശുവിനെ രക്ഷകനും കർത്താവുമായിട്ട് ദൈവവുമായിട്ട് സ്വീകരിച്ചു. ഈശോയാണ് എൻ്റെ ദൈവം, ഈശോയാണ് കടന്ന് വേറെ എല്ലാം കളഞ്ഞു. അപ്പോൾ അത് കളഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പോൾ ഈശോ ഞാൻ സ്വീകരിച്ചു. ഈശോ സ്വീകരിക്കുമ്പോൾ ഈശോയാണ് അവനെ രക്ഷകനായി മാറ്റും, ഈശോ അവനെ രക്ഷകൻ എന്ന് പറയും. അപ്പോൾ ഈശോ പറഞ്ഞു ഇവനെ ശിക്ഷിക്കേണ്ട, ഇപ്പോൾ ജയിലിൽ ഇവനെ കയറ്റണ്ട, ഇവനെ വെറുതെ വിട്ടേരെ, അതിന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്തു. അപ്പോൾ ഈശോ പാപത്തിൻ്റെ വേദനമായ മരണം ഈശോ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് ഇളവ് തന്നു. ശ്രമത്തിൽ അങ്ങനെ നീതീകരിച്ചു, തെറ്റ് ചെയ്തവനെ നീതീകരിക്കുന്ന ദൈവം. എങ്ങനെ നീതീകരിച്ചു? തെറ്റ് മുഴുവൻ ദൈവമേറ്റെടുത്തിട്ട് അത് കാൽവരിയിൽ പരിഹാരം ചെയ്തു, ശിക്ഷ മുഴുവൻ ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ടു. അവൻ്റെ അതാണ് അവൻ്റെ 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 മേൽ വന്ന ശിക്ഷ നമ്മെ രക്ഷിച്ചു. ചെറുപ്പത്തിൽ പറയാം ഹല്ലേലൂയ. അവൻ്റെ മുറിവിനാൽ നാം സുഖമുള്ളവരാക്കപ്പെട്ടു. അങ്ങനെയാണ്, അങ്ങനെയാണ് ഈശോ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ പാപങ്ങൾക്ക് പരിഹാരം ചെയ്തു. അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് രക്ഷപ്പെടാൻ നീ ഒരു കാര്യമുള്ളൂ, ഈശോയിൽ വിശ്വസിക്കുക. ഈശോയെ എൻ്റെ നാഥനും കർത്താവ് ഏറ്റെടുത്തു, പിന്നെ എൻ്റെ മേൽ ശിക്ഷ വരില്ല, എനിക്ക് പാപത്തിൻ്റെ ശിക്ഷ എനിക്കുണ്ടാകില്ല, എനിക്ക് രക്ഷ കിട്ടും, എനിക്ക് നിത്യജീവനവാസം. അങ്ങനെയാണ് പാപത്തിനുള്ള നീതീകരണങ്ങളാണ് നീതി. ഹല്ലേലൂയ. അപ്പോൾ ഈ നീതീകരണം കിട്ടുന്ന വിശ്വാസത്തിലൂടെ യേശുവിനെ വിശ്വസിക്കും. റോമാലേഖനം 10:9-10 പറയും, ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയും, ദൈവവിനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നിരക്ഷപ്പെടും. അപ്പോൾ യേശുവിനെ ദൈവവും കർത്താവുമായിട്ട് സ്വീകരിച്ച്, ഈശോയുടെ വചനങ്ങൾ സ്വീകരിച്ച്, വിശ്വസിച്ച്, ഈശോയിൽ സഭയിലൂടെ മാമോസ സ്വീകരിച്ച് കഴിയുമ്പോൾ, സഭയിൽ മാമോസ സ്വീകരിച്ച് കഴിയുമ്പോൾ ഉടനെ അവൻ നീതീകരിക്കപ്പെടുക. നീതീകരിക്കപ്പെട്ടവൻ ദൈവമകനായിട്ട് ദൈവമകളായിട്ട് അവൻ ഉയർത്തപ്പെടുക. സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. നീ ശ്രദ്ധിക്കണം അച്ഛൻ, പറ ശ്രദ്ധിച്ചോണം, വളരെ ഗൗരവമുള്ള കാര്യം. അപ്പോൾ ഈ വിശ്വാസത്തിലുള്ള നീതീകരണം നമുക്ക് കിട്ടുന്നത് എപ്പോഴെന്നറിയാവോ? നമുക്ക് കിട്ടിയത് മാമോദീസ സീരി. മാമോദീസ എന്ന് വെച്ചാൽ ഈശോയുടെ മരണത്തിലും സംസ്കാരത്തിലും ഉത്ഥാനത്തിലും പങ്ക് ചേർക്കുന്ന കൂദാശിയാണ് മാമോദീസ. അപ്പോൾ മാമോദീസയിൽ മുങ്ങിക്കഴിയുമ്പോൾ ഉടനെ നമ്മൾ യേശുവിനെ രക്ഷകനെ കർത്താവായിട്ട് സ്വീകരിച്ച്, നമുക്കറിയാം നമ്മൾ തലോട്ടപ്പം നലോട്ടമ്മയും കൂടെ ദേവാലയത്തിൻ്റെ പ്രധാന കവാടത്തിൻ്റെ മുമ്പ് വെച്ചൊരു ചില ചോദ്യങ്ങൾ സഭ ചോദിക്കും, അതായത് പാപത്തെ പിശാചിനെ ആഡംബരങ്ങൾ ഉപേക്ഷിക്കും, അതിൽ പാപവും പാപ സാഹചര്യങ്ങൾ ഉപേക്ഷിക്കുന്നു, യേശുവിനെ രക്ഷകനെ കർത്താവായിട്ട് സ്വീകരിക്കുന്നു പറയുമ്പോൾ കയറി. അപ്പോൾ ആ സ്വീകരിച്ച മാമോദീസയിലൂടെ അവനെ രക്ഷപ്പെട്ടു, അവനെ അവൻ്റെ മേലും അവൻ എന്തെല്ലാം തെറ്റ മുഴുവൻ ഈശോ ഏറ്റെടുത്ത് അവന് കാൽവരിയിൽ അവന് മോചനം കൊടുത്ത് അവനെ രക്ഷിക്കുക. സ്വരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ അവൻ സഭയിലോട്ട് കയറുമ്പോൾ ആ നിമിഷം അവൻ അബ്ബാ പിതാവേ ദൈവത്തെ വിളിക്കാം, ദൈവമകനായിട്ട് ദൈവമകളായിട്ട് എല്ലാം ഉയർത്തപ്പെട്ടു. ഇതാണ് ശരിക്കും റോമാലേഖനത്തിൽ പറഞ്ഞ വിശ്വാസത്തിലൂടെയുള്ള നീതീകരണം പറയുന്നത്. അതിനാൽ അടുത്തത് കൊരിന്തോസ് ലേഖനം തുടങ്ങുന്നു. ഒന്ന് കൊരിന്തോസ് നമ്മൾ വായിച്ചു വരുമ്പോൾ കണ്ടുമുട്ടുന്ന അടുത്താണ് നീതീകരിക്കപ്പെട്ടവൻ വിശുദ്ധീകരിക്കപ്പെടണം. പ്രശ്നോതാണ് പ്രസലോഷ്. നീതീകരിക്കും, ജസ്റ്റിഫൈ ചെയ്തവൻ വിശുദ്ധീകരിക്കപ്പെടണം. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതായത് നീതീകരിക്കപ്പെട്ടു എന്നുകൊണ്ട് രക്ഷപ്പെടുന്നില്ല, രക്ഷപ്പെടണമെങ്കിൽ, രക്ഷയുടെ പൂർണ്ണതയിലെത്തണമെങ്കിൽ അവൻ വിശുദ്ധീകരിക്കപ്പെടണം. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അതിനുവേണ്ടിയാണ് തിരുസഭ പറയും കൂദാശ ജീവിതം, കൗദാശിക ജീവിതം നയിക്കണം. വിശുദ്ധീകരിക്കപ്പെടുന്നത് കുമ്പസാരം കൂടെ കൂടെയുള്ള കുമ്പസാരം കുർബാന വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ വിശുദ്ധീകരിക്കപ്പെടുന്നു പറയും. പക്ഷെ അത് മാത്രമേ അവിടെ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ അവനെ പാപം വെറും കർമ്മമായിട്ട് ഇത് മാറ്റരുത്, ഇത് കലാപരിപാടിയായിട്ട് മാറ്റരുത്. അപ്പോൾ യൂദാസ് അവൻ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അവൻ്റെ ഉള്ളിൽ അവൻ തിന്മ വെച്ചോണ്ടാണ് അവൻ സ്വീകരിക്കുന്നത്, അല്ലാണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടിട്ട് വിശുദ്ധിയില്ലാതെ. അന്ന് ഈശോ പറഞ്ഞത് നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ഈശോ യൂദാസിൻ്റെ കാല് കഴുകിയിട്ടും പറയുമോ നിങ്ങളെല്ലാവരും ശുദ്ധിയുള്ളവരല്ല. ബാഹ്യമായ ശുദ്ധിയല്ല, ആന്തരികമായ വിശുദ്ധി ആവശ്യമാണ്. അപ്പോൾ അവിടെ യൂദാസിൻ്റെ ഹൃദയത്തിൽ അശുദ്ധി ഇരിപ്പുണ്ട്. അതുകൊണ്ട് അവൻ കുർബാന സ്വീകരിക്കുമ്പോഴും അതവന് ജീവനിലേക്ക് നയിക്കുന്നില്ല. യോഹന്നാൻ്റെ പുസ്തകം പറയുന്നത് അവൻ നഷ്ടപ്പെട്ടെന്നാണ് പറയുന്നത്. യോഹന്നാൻ്റെ പുസ്തകം പറയുന്നത് അങ്ങനെയാണ്. അങ്ങനെ ഈശോ പറയുന്നുണ്ട് അങ്ങനെക്ക് തന്നതില്ല നാശത്തിൻ്റെ പുത്രനല്ലാതെ എനിക്ക് ആരെയും നഷ്ടപ്പെട്ടിട്ടില്ല. ഈശോ പറഞ്ഞ അങ്ങനെയാണ്. യോഹന്നാൻ ഈശോയുടെ വായിലൂടെ കേട്ടത് അങ്ങനെയാണ്. ശ്രമം ഇന്ന് പലരും പലതും, പക്ഷേ ഈശോ പറഞ്ഞത് ഞാൻ ഈശോ പറഞ്ഞേ എടുക്കുന്നുള്ളൂ. റോമാലേഖനം മുഴുവൻ്റെ കണ്ടൻറ്റ് വിശ്വാസത്തിലൂടെ നീതീകരണം. കൊരിന്തോസ് ലേഖനം വരുമ്പോൾ നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണം. അതായത് മാമോദീസ സ്വീകരിച്ച് സഭയിലെ അംഗമായി തീരുന്നവർക്ക് അവർ വിശുദ്ധീകരിക്കപ്പെടണം എന്ന് പറയും.
അവർ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ഒന്ന് കൊറിന്ത്യസ് 12 വരുമ്പോൾ പറയുന്നത്, ഈ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ അവരിൽ പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ വെളിപ്പെടാൻ തുടങ്ങും. സർവപ്പെടുത്തപ്പെട്ട ഹല്ലേലൂയാ, ഭാഷാവരം, പ്രവചനവരം, രോഗശാന്തി വരം, അങ്ങനെ വരങ്ങൾ കൊടുക്കുന്ന ഒരു സംഭവം, കുറേ രോഗശാന്തി ഓരോ വരങ്ങളുടെ സംഭവം പറയും. അതുകൊണ്ട് അതിൻ്റെ അവസാനം പറയുന്നത് വരങ്ങൾ കൊടുത്തു കണ്ട് പരിശുദ്ധാത്മാവ് ചിലരെ അങ്ങ് നിയോഗിക്കും. വേറെ അധികാരികളൊന്നുമല്ല നിയോഗിക്കുന്നത്, ആളുകളൊന്നും, പരിശുദ്ധാത്മാവ് ചിലരെ അപ്പസ്തോലന്മാരായിട്ട് നിയോഗിക്കുന്നു, ചില അത്ഭുത പ്രവർത്തകരായിട്ട് നിയോഗിക്കുന്നു, ചില നേതാക്കന്മാരായിട്ട് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. അത് മനുഷ്യരെ നിയോഗിക്കുന്നല്ല, അത് പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്നു. സ്ഥലമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ. അപ്പം ഞാനിവിടെ നിൽക്കുന്നത് മനുഷ്യർ നിയോഗിച്ചതല്ല, പരിശുദ്ധാത്മാവ് നിയോഗിച്ചതാണ്. പ്രസലോഷ്, മനുഷ്യരല്ല, പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ഒരു തല അവസരം കൊടുത്തപ്പോൾ ഹല്ലേലൂയാ. ആ കർത്താവിൻ്റെ കരുണ, അത് എൻ്റെ കഴിവ്, എൻ്റെ കഴിവല്ല, ദൈവം തരുന്ന ദാനമായിട്ട് പരിശുദ്ധാത്മാവ് ചെയ്യുന്നവരോ. അങ്ങനെ പരിശുദ്ധാത്മാവ് സഭയിൽ പരിശുദ്ധ നമ്മൾ ചിലർക്ക് അധികാരം കൊടുക്കും, അത് കൊടുത്തു, ഇത് കൊടുത്തു, ആ കസേര, ഈ കസേര, അത് മനുഷ്യൻ കൊടുക്കുന്നു. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരാളെ വളർത്തിയിട്ട് ആളെ കുരുന്നി ഒരാളെ കൊണ്ടുപോയിട്ട് ആൾ പരിശുദ്ധാത്മാവ് നിയോഗിക്കുന്ന ഒരു തലമാണ് ഒന്ന് കുറുന്തോസ് 12-ാം അധ്യായത്തിൽ. എന്നിട്ട് പറയും, അതിൻ്റെ 13-ാം അധ്യായത്തിൽ വരും, പറയും സ്നേഹം വേണം, സ്നേഹമില്ലാതെ എന്നാ അത്ഭുതങ്ങളോ അടയാളങ്ങളോ രോഗശാന്തികളോ എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കൊള്ളാം, പക്ഷേ അടിസ്ഥാന സ്നേഹമാണ്. സ്നേഹത്തിൽ വേരൂന്നിയ വിശ്വാസത്തിന് എനിക്ക് നിൽക്കണമെന്ന് പറയും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ശ്രമത്തിൽ ഹല്ലേലൂയാ, ഹല്ലേലൂ. അടുത്ത് രണ്ട് ഒന്ന് കുറുന്തോസ് പറഞ്ഞു രണ്ട് കുറുന്തോസ്. അപ്പം ഞാൻ ഒന്നാം റോമാലേഖനം വിശ്വാസത്തിലൂടെ നീതീകരണം, കുറുന്തോസ് ലേഖനം നീതീകരിക്കപ്പെട്ടവർ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പം രണ്ട് കുറേ ദിവസം വരുമ്പോൾ ഈ വിശുദ്ധീകരിക്കപ്പെട്ടവർ സ്വർഗത്തിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പ്രസലോഷ്, അതാണ് രണ്ട് കുറേ ദിവസം 5:1-3 വരെയുള്ള വചനം വായിക്കുമ്പോൾ, ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകുമെങ്കിലും കരങ്ങളാൽ നിർമ്മിതമല്ലാത്തതും ശാശ്വതവും ദൈവത്തിനുള്ളതുമായ സ്വർഗീയ ഭവനം ഞങ്ങൾക്കുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. വാസ്തവത്തിൽ ഞങ്ങൾ ഇവിടെ നടുവീർപ്പെടുകയും സ്വർഗീയ വസതി പ്രാപിക്കുവാൻ വെമ്പൽ കൊള്ളുകയുമാണ്. 2 കൊരിന്ത്യർ 4:16-18, ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല, ഞങ്ങളുടെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെടുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങൾ നിസ്സാരവും ക്ഷണികവുമാണ്, അവയുടെ ഫലമോ അനുപമമായ മഹത്വവും. ദൃശ്യമായവയല്ല, അദൃശ്യമായവയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ്, അദൃശ്യങ്ങൾ അനശ്വരങ്ങളുമാണ്. ഞങ്ങൾ വസിക്കുന്ന ഭൗമിക ഭവനം നശിച്ചു പോകും. 5-ാം അധ്യായം തുടങ്ങും. അപ്പോൾ പ്രിയപ്പെട്ട മക്കളെ ശ്രദ്ധിക്കണം, അച്ഛൻ പറയുന്നത്. സ്വരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയാ. ബൈബിളിലെ മറ്റ് മത്തായിയുടെ സുവിശേഷം കാണും, സ്വർഗീയ വിരുന്നിനെ കുറിച്ച്. സ്വർഗീയ വിരുന്ന്, സ്വർഗീയ വിരുന്ന് എങ്ങനെയാണ്? ആദ്യം വിളിക്കപ്പെട്ടവർ, ക്ഷണിക്കപ്പെട്ടവർ ആരും വന്നില്ല. അപ്പോൾ പറഞ്ഞു, വഴിക്ക് അവലെ ചെന്ന് കാണുന്നവരെല്ലാം വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ കാണുന്നവരെല്ലാം വിളിച്ചു കൊണ്ട് ഭൃത്യന്മാർ വന്നുകൊണ്ട് രാജാവിൻ്റെ വലിയ ഈ ഭക്ഷണശാലയിലേക്ക് കൊണ്ടുവന്നു, വിവാഹ വിരുന്ന് വിരുന്നശാലയിലേക്ക് എല്ലാവരെയും കൊണ്ടുവന്ന് നിറച്ചു. അപ്പം പറഞ്ഞു, ഇനിയും സീറ്റുകൾ മിച്ചമാണ്, അവർ വീട് ഒന്നും കൂടെ പോകാം. അപ്പോൾ വഴിക്കവലയിൽ, ഓടയിൽ, അവിടെ ഇവിടെ എല്ലാം കിടക്കുന്ന എല്ലാവരും വിളിച്ചുകൊണ്ട്, എല്ലാവരും വിളിച്ചകത്ത് കയറ്റി, എല്ലാവരും അകത്ത് കയറ്റി. എൻ്റെ അവസാനം വിവാഹ വിരുന്നിൻ്റെ സമയമായി. രാജാവ് നോക്കിയ തൻ്റെ പുത്രന് വേണ്ടിയുള്ള വിവാഹ വിരുന്ന് ശാല കാണാൻ വേണ്ടി നോക്കുമ്പോൾ, എല്ലാവരും നോക്കുമ്പോൾ ഒരുവനെ കണ്ടു, വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരുവൻ. സ്വർമോടുത്ത് പറഞ്ഞ ഹല്ലേലൂയാ. എന്താണ് വിവാഹ വസ്ത്രം? എന്താണ് വിവാഹത്തിന് പോകുമ്പോൾ വസ്ത്രം? വൃത്തിയുള്ള വസ്ത്രമാണ്, അല്ല മലിനമായ വൃത്തികെട്ട വസ്ത്രമായിട്ട് ആരും വിവാഹത്തിന് പോകാറില്ല. മാന്യമായ വൃത്തിയുള്ള വിശുദ്ധിയുള്ള വസ്ത്രമാണ്. ഇവിടെ ചിലപ്പോൾ ഒരുവന് അവന് വസ്ത്രം ചെളിപിടിച്ച വസ്ത്രം. ഇവിടെ സഭയെ മുഴുവൻ പഠിക്കാവുന്ന വചനമാണിത്. അതായത് നമ്മളൊക്കെ പലരും നമ്മളെല്ലാം തന്നെ വിജാതീരും മറ്റു പലരായിരുന്നു. കർത്താവ് തൻ്റെ കരുണ കൊണ്ട് തമ്പുരാൻ നമ്മളെ വിളിച്ചു. നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല, എൻ്റെ യോഗ്യത കൊണ്ട്, ഈശ്വരമിശിഹായുടെ യോഗ്യത കൊണ്ട് നമ്മളെ വിളിച്ചു. അത് മാമോദീസ എന്ന കൂദാശ നമുക്ക് നൽകിക്കൊണ്ട് നമ്മളെ നീതീകരിച്ചു. വഴിക്കവലെ കടക്കുന്നവൻ ഇതിനകത്ത് ദൈവരാത്തിരിക്കാൻ പാടില്ലാത്തവനാണവൻ. അവൻ പാപത്തിന് അടിമവേല ചെയ്തവൻ അവൻ ഇതിനകത്തിരിക്കേണ്ടവനല്ല. അവനെ ദൈവമായ കർത്താവ് തൻ്റെ കുരിശു മരണത്തിലൂടെ അവനെ നീതീകരിച്ച് അവനെ സഭയ്ക്കുള്ളിലോട്ട് കയറ്റി, സഭയ്ക്കകത്ത് നമ്മളെ മാമോദീസ എന്നൊരു കൂദാശയിലൂടെ അകത്തു കയറ്റി. സർവോടത്തി പറഞ്ഞ ഹല്ലേലൂയാ. എന്നിട്ട് വിശുദ്ധ, എന്നിട്ട് നിൽക്കുകയാണ്. എന്നിട്ട് വിവാഹം വരുന്നൊരു സമയമാകുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ വിളിക്കപ്പെട്ടവൻ അവിടെ നോക്കുമ്പോണ്ട്, അപ്പൊ ഒരുവൻ വിവാഹ വസ്ത്രമില്ല, മാമോദീസ സ്വീകരിച്ച് അകത്ത് കയറിയെങ്കിലും പക്ഷെ അവൻ അവനെ തന്നെ വിശുദ്ധീകരിച്ചിട്ടില്ല. നീതീകരിക്കപ്പെട്ടു, ദൈവം അവനെ നീതീകരണം കൊടുത്തു, പക്ഷെ അവൻ വിശുദ്ധീകരണം നടത്തിയിട്ടില്ല, അവൻ ക്ലീൻ ആക്കുന്നില്ല. അവൻ്റെ വസ്ത്രങ്ങൾ മലിനമായിരുന്നു, അവൻ്റെ വസ്ത്രം മുഴുവൻ അവൻ ഉള്ളിൽ അവൻ മാമോസ അതുകൊണ്ട് ചെയ്യാൻ നമുക്ക് ഒന്നും കുഴപ്പമില്ലാണ്. ഞാൻ മാമോസ സ്വീകരിച്ചോ, പള്ളി പോകുന്നുണ്ട് വച്ചാ, എല്ലാം ചെയ്യുന്നുണ്ട്, ഇനി എനിക്ക് സ്വർഗം ഇല്ല. മക്കളെ, സ്വർഗത്തിൻ്റെ സന്തോഷം അതിൻ്റെ പൂർണ്ണതയിൽ ആനന്ദിക്കണമെങ്കിൽ നീതീകരിക്കപ്പെട്ടവർ മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടണം. അവൻ്റെ വസ്ത്രത്തിന്മേലുള്ള മുഴുവൻ അഴുക്ക് മാറണം.
അതൊന്ന് കൂതാശകളിലൂടെ മാറണം. ദൈവവചനം യോഹന്നാൻ 15:3 പറയുന്ന പോലെ എൻ്റെ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവർ ശുദ്ധീകരിക്കപ്പെടണം. ശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രം, അതുകൊണ്ടാണ് ഇവിടെ വെച്ച് ശുദ്ധീകരണം പൂർത്തിയാകാത്തവർക്കുണ്ടാണ് ശുദ്ധീകരണ സ്ഥലം മരണാനന്തരമുണ്ടെന്ന് സഭ പഠിപ്പിക്കുന്നത്, അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് മക്കൾ ഒരു കാര്യം ഓർത്തണം, ഞാൻ പള്ളിയിൽ പോകുന്നുണ്ട്, ഞാൻ കുമ്പസാരിക്കുന്നുണ്ട്, കൃപാന സ്വീകരിക്കുന്നു, പക്ഷേ വേറെ വഴിക്ക് അവൻ പോകുന്നുണ്ട്. അപ്പനോട് മിണ്ടിയല്ല, അപ്പനെ അപ്പനോട് വിഷമ, അപ്പനെ അകത്തിരിക്കുക, അമ്മയോട് വെറുപ്പാണ്, ഭാര്യയോട് വെറുപ്പാണ്, കള്ളത്തരം കാണിക്കുന്നുണ്ട്, വേറെ രഹസ്യ ബന്ധമുണ്ട്, രഹസ്യ ബന്ധമുണ്ട്, പാപത്തിന്റെ ബന്ധനമുണ്ട്, അശുദ്ധിക്ക് അടിമയാണ്, കള്ള പണം ഉണ്ടാക്കുന്നുണ്ട്, കരിഞ്ചന്തയുണ്ട്, മറ്റൊരുത്തിന് കൊലപാതകം കൂട്ടു നിൽക്കുന്നുണ്ട്, ഡ്രഗ്സ് കച്ചവടം നടത്തുന്നുണ്ട്, ഡ്രഗ്സ് കൊടുക്കുന്നുണ്ട്, മദ്യപാനം നടത്തുന്നുണ്ട്. പക്ഷെ മാമോസം തീർച്ച കഴിഞ്ഞു, ഇനി എനിക്ക് രക്ഷപ്പെടാമോ, എനിക്ക് സ്വർഗത്തിന്റെ അനുഭവം കിട്ടാമോ? ബൈബിള് പറയുന്നത് എങ്ങനെയാ? ഞാൻ പറഞ്ഞതല്ല, വിവാഹ വിരുന്ന് ശാലയിലൂടെ കയറി ചെന്നപ്പോൾ മാമോസ സ്വീകരിച്ചോട് സംഘാത്, മാമോസ സ്വീകരിച്ച് നീതീകരിക്കപ്പെട്ടവർ സൗജന്യമായി കിട്ടിയ രക്ഷയാ. അത് കിട്ടിയവൻ രക്ഷ കളഞ്ഞു. സൗജന്യമായി കിട്ടിയ രക്ഷ വേണമെങ്കിൽ എനിക്ക് കളയാ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, വിശുദ്ധ അതായത് വിശ്വാസത്തിലൂടെ മാമോദിസ്സാലോട് നീതീകരിക്കപ്പെട്ടവരായ നമ്മൾ, ദൈവമക്കളോട് ഉയർത്തപ്പെട്ട നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വരദാനങ്ങളൊക്കെ വെളിപ്പെടും. സഭാസമൂഹത്തിൽ ദൈവമക്കളിൽ വരദാനങ്ങൾ വെളിപ്പെടാത്തതിന് കാരണം വിശുദ്ധീകരണം നടന്നിട്ടില്ല. പലപ്പോഴും ഈ അശുദ്ധിയുടെ ഭാവം, അശുദ്ധിയുടെ ഭാവം, അശുദ്ധാത്മാവിനെ താലോലിക്കുന്ന മക്കളോർത്തണം, അത് ബന്ധനമാണത്, അത് പാടില്ലത്, ദൈവത്തിനെതിരെയുള്ള നീക്കണം. ശ്രമത്തെ പറഞ്ഞ് ഹല്ലേലൂയാ, ശ്രമത്തെ പറഞ്ഞ് ഹല്ലേലൂയാ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധ്യമല്ല, വിശുദ്ധി കൂടാതെ സാധ്യമല്ല. മക്കളെ, വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. മക്കളെ, ഹൃദയത്തിൻ്റെ വിശുദ്ധി, അവിടെ വെറുപ്പൊക്കെ കളയണം. അപ്പനോട് വെറുപ്പ്, അമ്മയോട് വെറുപ്പ്, ഭാര്യയോട് വെറുപ്പ്, ഭർത്താവിനോട് വെറുപ്പ്, സഭയോട് വെറുപ്പ്, വൈദ്യരോട് വെറുപ്പ്, ഇതൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഉഷ്ടാരുവി, അതിരുന്നാൽ തന്നെ ഈ സ്പിരിറ്റെല്ലാം കയറി വരും, സകല തിന്മയുടെ ശക്തിയും കയറി വരും, ഉള്ളിൽ വിദ്വേഷവും പകയും. ആരോടെങ്കിലും സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ എല്ലാം ഹൃദയത്തിൽ തിന്മയുടെ ശക്തികൾ കയറിക്കും. അവൻ അറിയാലോ, അവനെ കൊണ്ടുപോകും, ഈ തിന്മയുടെ ലഘുവാണ്. കയറിയിരുന്നാൽ പിന്നെ ആ കൊണ്ടുപോകും സമുദ്രത്തിലേക്ക്, ആഴക്കടലിലേക്ക് കൊണ്ടുപോവുക, ആഴക്കടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുക. പലസ്ലിയ പറയുക, നീതീകരിക്ക വിശ്വാസത്തിലൂടെ നീതീകരിക്കപ്പെട്ടവരെല്ലാം വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് കൊരിന്ത്യസ്ലേഖനം പറയുന്നത്. അതായത് വളരെ വ്യക്തമാണ്, നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധമാണ്, അവൻ്റെ ആലയവ, ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കും, ദൈവം നശിപ്പിക്കും, വിശുദ്ധി ചെയ്യും. വിശുദ്ധിക്ക് വേണ്ടി അതാണ് പലസ്ലിയ പറയും. വിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ റോമാൻ വീണ്ടും പറയുന്നുണ്ട്, കൊരിന്ത്യസ്ലേഖനത്തിൽ വളരെ വ്യക്തമായിട്ട്, ആറാം അധ്യായത്തിൽ, അഞ്ചാം അധ്യായത്തിൽ, മൂന്നാം അധ്യായത്തിലെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ഹൃദയം നിർമ്മലമാക്കണം, വിശുദ്ധി കൊണ്ടേ നിങ്ങൾക്ക് പറ്റും. വിശുദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയും. സ്ഥലപ്പെടുത്തി പറഞ്ഞ് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടു. രണ്ടാം കോർത്തസ് പറയുമ്പോൾ ഈ വിശുദ്ധീകരിക്കപ്പെട്ടവരാണ് കർത്താവിൻ്റെ തിരുമുഖം കാണുന്നത്, അവരാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അവർക്ക് മാത്രമാണ് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തിൽ കർത്താവിനോടൊപ്പം ഉയർക്കാൻ പറ്റുള്ളൂ, കർത്താവിൻ്റെ സന്നിധിക്ക് ഉയരാൻ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ അതെല്ലാം. ഇതെല്ലാം പൗലോസിലെ പറയുന്ന വചനങ്ങൾ വിശുദ്ധിയുടെ തലങ്ങളെക്കുറിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, നീതീകരിക്കപ്പെട്ടത് കൊണ്ട് ചിലവുണ്ട്, ഞാൻ നീതീകരിക്കപ്പെട്ടു, ഞാൻ ക്രിസ്ത്യാനിയാ, അപ്പോൾ ഇനി എനിക്ക് എന്തും ചെയ്യാമല്ലേ? റോമാലേഖനത്തിൽ വ്യക്തമായിട്ട് 5-6 അധ്യായത്തിൽ പറയുന്നുണ്ട്, കൃപ സമൃദ്ധമാകാൻ വേണ്ടി വീണ്ടും പാപിച്ച് പറ്റില്ല മക്കൾ. അവിടെ തിരിച്ചു വരണം നമ്മൾ. ഇത് അശുദ്ധാത്മാവ, ഇതിനോട് കൂട്ടുകൂടരുത്, ഈ അശുദ്ധാത്മാവിനെ നീ കാണരുത്, കേൾക്കാൻ പോകരുത്, അതൊരു ബന്ധം പാടില്ല. വെട്ടിമുറിക്കണം, വെട്ടിമുറിക്കണം. ചില ബന്ധങ്ങൾ ലഘിയോരുമായിട്ടുള്ള ബന്ധമാണത്, നിന്റെ ആത്മാവിനെ കൊണ്ടുപോകുന്ന സ്പിരിറ്റാണത്. മക്കളെ, കാല് പിടിച്ചു പറയുക, ദൈവനാമത്തിൽ പറയുക, പാപമേക്ഷിക്കണം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മരണം വന്നാൽ നിങ്ങളുടെ ആത്മാവിന് നാശമുണ്ടാവും. ഇത് സുവിശേഷ പറയുന്നത്. ഇവർക്ക് ഒരിക്കലൊരു പയ്യൻ നമ്മുടെ ധ്യാനം കൂടാൻ വേണ്ടി വന്നു. ഇവനൊരു പാട് ഗുണ്ടേക്കയാ, പിന്നെ പല രാഷ്ട്രീയക്കാർക്കും പല കാര്യങ്ങൾക്കും. അവൻ എന്നോട് പറഞ്ഞ കാര്യമാണ്, ഞാൻ കൈവെട്ട കാലുവെട്ട അതിനൊന്നെല്ലാം ഞാൻ പോയിട്ടുണ്ടായിരുന്നു വെച്ചോ. അപ്പോൾ അങ്ങനെ കേസിനൊക്കെ പോലീസ് സ്റ്റേഷനിൽ കിടക്കി, ജയിലിൽ കിടക്കി, ഇറങ്ങി, എല്ലാം ഇങ്ങനെ പരിപാടിയാണ്. ഇവൻ വന്നു ധ്യാനത്തിൻ്റെ മൂന്നാം ദിവസം. അപ്പോൾ ഇവന് കുമസാരം കഴിഞ്ഞിട്ട് ഇവന് ഇങ്ങനെ ഒരു വല്ലാത്തൊരു പിടുത്തം. അപ്പോൾ ഇവൻ്റെ തലയൊക്കെ വെച്ച് ബന്ധിച്ചപ്പോൾ അലറിക്കൊണ്ട് കാണണം, ഇപ്പോൾ ഭയങ്കര ബഹള സ്പിരിട്ടാങ്ങ് പോവുകയാണ്. സ്പിരിറ്റോ, ഭയങ്കര സ്പിരിറ്റോ. അവനെ പള്ളിയിൽ പോകുമ്പോൾ പ്രാർത്ഥനയൊന്നും ഇല്ല, അവനെ കൊണ്ട് വേറെ സ്പിരിറ്റ് കൊണ്ടുപോകുക, വേറെ കൂട്ടുകെട്ട മുഴുവൻ ബന്ധനാവസ്ഥയിലാണ്. അത് ലഘ്യമാണ്. എനിക്ക് അവൻ്റെ ഒരു സ്ഥലം പറയാനൊരു 19,000 എന്ന് പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. നമുക്ക് കിട്ടില്ല ഇത്. കാരണം പരിശുദ്ധം നമുക്കിത്, ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ട് കാര്യം ചെയ്താൽ മതി, നമുക്കിതെല്ലാം കിട്ടും. ഒന്ന്, കർത്താവിനെ നീതീകരിക്കപ്പെട്ടവരാണ് നമ്മൾ, വിശുദ്ധീകരിക്കപ്പെടണം. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടും. പരിശുദ്ധാത്മാവ് വരദാനങ്ങൾ വെളിപ്പെടും. വരദാനങ്ങൾ വെളിപ്പെടാത്തതിന് കാരണം വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ടാണ്.
ഇപ്പോൾ വരദാനങ്ങൾ നമ്മൾ ക്രൈസ്തവരായ നമ്മുടെ ആത്മാവിൽ ശരീരത്തിൽ മനസ്സിൽ വെളിപ്പെടാത്തത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടാത്തതുകൊണ്ട്. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ വിശുദ്ധീകരിക്കണമെങ്കിൽ നമ്മുടെ ആത്മാർത്ഥമായ സമർപ്പണം വേണം. അപ്പോൾ ഗൂഢാശ്ര ജീവിതം ഭയങ്കര പവർഫുള്ളാണ്. പക്ഷെ ഗൂഢാശ്ര സ്വീകരിക്കുന്നത് എങ്ങനെ? യോഗ്യതയോടെ വേണം, യോഗ്യത വേണം, ഒരുക്കം വേണം. അല്ലാതെ നമ്മൾ കള്ളകുമ്പസാരം നടത്തിയാൽ പറ്റിയല്ല. കള്ളകുമ്പസാരം ഉണ്ടല്ലോ, അത് നടത്തിയൊന്നും ഈ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം വെളിപ്പെടില്ല. നമ്മുടെ ഇപ്പോൾ ഞാനും നിങ്ങളൊക്കെ ഈശോ എനിക്ക് തന്നെ വലിയ ആദ്യം ഞാൻ ഓർക്കുന്നു, മൂന്നര വർഷത്തോളം ഒത്തിരി പ്രയറിലായിരുന്നു, ഞാൻ ഉപവാസം കൊടുക്കുമായിരുന്നു, കർത്താവിനെ പറഞ്ഞ എല്ലാം ചെയ്യുമായിരുന്നു. ഞാൻ ഈശോ പറഞ്ഞു ചെറുപ്പത്തിലാണ് പറയുമ്പോൾ 10-20 വയസ്സ് പ്രായമുള്ള 22-23 വയസ്സ് പ്രായങ്ങളിലെ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഒത്തിരി കരുണ കാണിച്ചത് അന്ന് കിട്ടി. ഞാൻ വിശുദ്ധീകരിക്കപ്പെട്ടല്ലേ, പക്ഷേ നമുക്ക് വെളിപ്പെടുള്ളൂ. ശരിക്കും സഭയുടെ ചരിത്രം പഠിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ ഈശോ സഭയുടെ മേൽ വർഷിച്ചത് ഈശോ മരിച്ചപ്പോഴാണ്. ഈശോയുടെ ചങ്കലിൽ നിന്ന് ചോരയും ചെലവൊഴിയപ്പോഴാണ് ശരിക്കും പരിശുദ്ധാത്മാവിന് ഈശോ തൻ്റെ ജീവനെ നൽകിയ സമയം. പക്ഷേ ഈ പരിശുദ്ധാത്മാവ് ഈ അപ്പസ്തോലന്മാർ വെളിപ്പെട്ടത് പന്തക്കോസ്തോസിനെ വെളിപ്പെടാൻ കാരണം എന്താ? 10 ദിനങ്ങൾ അവർ വിശുദ്ധീകരണ പ്രാർത്ഥന നടത്തി. അവർ 10 ദിനങ്ങൾ അവർ സഹിയോൻ മാളിക മുറിയിരുന്ന് അവരുടെ പാപങ്ങൾ അവർ തന്നെ വയ്ക്കുകയും വിശുദ്ധീകരിച്ചു. വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോഴാണ് ആ കിട്ടിയ പരിശുദ്ധാത്മാവ് വെളിപ്പെടുന്നത്. നമ്മളിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വെളിപ്പെടാത്തതിൻ്റെ കാരണം നാം ജ്ഞാനസ്നാനത്തിലൂടെയൊക്കെ സ്വീകരിച്ച പരിശുദ്ധാത്മാവ് കുദാശകളോട് ഒഴുകപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ വെളിപ്പെടാത്തതിൻ്റെ കാരണം ഇപ്പോൾ നമ്മൾ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് എന്തിനെയാണ് ചിന്തിച്ചു നോക്കുക. വസ്തുവിനെയും വ്യക്തിയെയും പല പാപത്തെയും പല സുഖങ്ങളെയും മുറുകെ പിടിച്ചിരിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് കണക്ക് കൊടുക്കേണ്ടി വരും മക്കളെ, ഉറപ്പാണ്. പരിശുദ്ധാത്മാവിനെ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും, ഉറപ്പാണ്. അന്ന് അവൻ്റെ ആ കൊച്ചു ആ പയ്യൻ്റെ തലേന്ന് സിനിമയുടെ ശക്തി വിട്ടുപോയി, കരഞ്ഞവൻ ദൈവത്തെ നന്ദി പറഞ്ഞു. പിന്നെ അവൻ ധ്യാനം കൂടുമ്പോൾ അഭിഷേകൻ വെളിപ്പെടാൻ തുടങ്ങി, ഭാഷാവരം കിട്ടി. അത് കഴിയുമ്പോൾ തന്നെ അവൻ ഒത്തിരി കൃപകളും നിറഞ്ഞു. ധ്യാനം കഴിഞ്ഞപ്പോൾ വിശുദ്ധീകരിക്കപ്പെട്ട ഇവൻ ഭയങ്കര കൃപ കൊണ്ട് നിറഞ്ഞു. എനിക്കറിയാം അവനത് കഴിഞ്ഞ് പോയിട്ട് 4-5 മാസം കൊണ്ട് അവനൊരു 10,000-ത്തിലധികം ചെറുപ്പക്കാരായ ആളുകളെ അവന് അണക്കരയിൽ ധ്യാനത്തിനായിട്ട് വിട്ടു. അവരെ കൊണ്ടും ധ്യാനിപ്പിച്ചവന് ഇതാൻ വിശുദ്ധനായ ജീവൻ നയിക്കുന്നു. അതിനുശേഷം അവൻ്റെ കല്യാണം നടന്നു. ഇപ്പോൾ അവൻ 2 കുഞ്ഞുങ്ങളുണ്ടവന്. അവൻ നല്ല ദൈവഭക്തി ഉള്ളവനാണ്. അവൻ എല്ലാ ദിവസവും കൊന്തയില്ല, അവന് അവൻ കൂട്ടുകെട്ടില്ല, അവന് ലഘിയോണം അവനെ വിട്ടുപോയി. എൻ്റെ മക്കളെ ഓർത്തണം, ഈ തിന്മയുടെ സത്യയിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ജീവൻ തീർന്നു പോകും. ഞാൻ ഉറക്കിയ അന്നവൻ ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ, അന്നവൻ എളിമപ്പെട്ടില്ലായിരുന്നെങ്കിൽ, അന്ന് അവൻ്റെ ദൈവത്തിൻ്റെ കരുണ ഒഴുകിയില്ലായിരുന്നെങ്കിൽ, അവൻ്റെ മേലെ ബന്ധിക്കപ്പെട്ട് ആ തിന്മയുടെ സ്ഥിതി വിട്ടുപോയില്ലായിരുന്നെങ്കിൽ ഇന്ന് അവൻ ആ ഭൂമിയിലുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒത്തിരി മക്കൾ എൻ്റെ അടുത്ത് പറയാം, അച്ഛാ അച്ഛൻ ഞമ്മടും ഞാൻ അണക്കേലും ധ്യാനം കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് ഭൂമിയിലുണ്ടാകില്ലായിരുന്നു അച്ഛാ, ഞാൻ ഇന്ന് ഈ ഭൂമിയിലുണ്ട്, കാരണം ഈ സ്പിരിറ്റുകൾ ഈ തിന്മയുടെ അരൂപികൾ ഇന്ന് വിട്ടുപോയില്ലായിരുന്നെങ്കിൽ. ഇന്ന് തീർച്ചയാണ് ഈ തിന്മയുടെ അരൂപി ഒരാളോട് കയറുന്നത് അവൻ്റെ ലക്ഷ്യം വന്നേ ഉള്ളൂ, ആ ദൂരെയുള്ള സമുദ്രത്തിൽ കൊണ്ട് താക്കുക എന്നുള്ളതാണ്. താക്കുക, അതാണ് ഇവിടെ ലഘുവാൻ ബാധിച്ചവെന്ന് പിശാസിനെ പറഞ്ഞു. എന്നെ അവനെ പന്നികളിലേക്ക് വിടാൻ പോകും, കാരണം അവന് അവൻ്റെ ലക്ഷ്യം അവൻ അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ സ്പിരിറ്റുകൾ മദ്യം, സെക്സ്, പണം, പണക്കൊതി, പണക്കാരൻ, അതെല്ലാം കൂടുമ്പോൾ അഭിഷേകം പോകുമ്പോഴാ പണം കൂടും. നമുക്കൊക്കെ ഭൗതികത കൂടുന്നത് അഭിഷേകം കുറയുമ്പോഴാണ്. അഭിഷേകം കൂടുമ്പോൾ ഭൗതികത കുറയും, ഭൗതികവാദം മെറ്റീരിയലിസം മാറും. നമുക്ക് ഭൗതികത കൂടുന്നത് അഭിഷേകം കുറയുന്നുണ്ട്. ഈ സ്പിരിറ്റ് വെറുതെ കരയുന്ന സ്പിരിറ്റാണ്, ഇത് ഒത്തിരി കരയും. ചില പെൺകുട്ടികൾ ആൺകുട്ടികളിൽ ഇപ്പോൾ ഈ പ്രേമബന്ധം കേൾക്കുമ്പോൾ ഇതുങ്ങൾ നമ്മളിത് മാറാൻ പറയുമ്പോൾ വോ വിട്ട് കരട്ട് കേണ അപേക്ഷിക്കും. ശരി, കാല് പിടിച്ച് കരയുന്നു, ഭയങ്കരമായിട്ട് ഇത് കരയുന്നതാണ്. ഇത് സ്പിരിറ്റിൻ്റെ സ്വഭാവമാണ്. ഒരിക്കൽ ഞാൻ നോക്കുന്നത് ഒരു പബ്ലിക് പ്രോസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ഒരു സഹോദരി ധ്യാനിക്കാൻ വന്നു. ഇതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതങ്ങ് കയറും, കോവിട്ട് കരയും. അപ്പോൾ നമുക്കൊരു സങ്കടം, അപ്പോൾ നമ്മുടെ സാരമില്ല, ദൈവം നമ്മൾ ക്ഷമിക്കും കേട്ടോ എന്നെല്ലാം പറഞ്ഞ് ഞാനിങ്ങനെ ആശ്വസിപ്പിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും പെട്ടെന്ന് പരിശുദ്ധമെന്ന് പറഞ്ഞു, മോനെ ഇത് സ്പിരിറ്റാണ്, ഇത് ഇതിനെ ബന്ധിക്കാം. യേശുനാമത്തിൽ ബന്ധിക്കുമ്പം ഇത് ഷേപ്പ് കരച്ചിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് മാറിട്ട് മോദം കെട്ടങ്ങ് വീണു. ഇത് വേറെ മുഖം കാണുന്ന സമയത്ത് ക്രൂരത നിറഞ്ഞൊരു സ്പിരിറ്റ് ബന്ധുചേരിക്കും. യേശുനാമത്തിൽ പ്രാർത്ഥിച്ചു, അനമ്പളം തെളിച്ചു, സനെഴുതിക്കുമ്പോൾ ആൾ എളുപ്പപ്പെട്ടു, ആൾ പിന്നെ കരയൽ, ആൾക്ക് തീരുമാനമെടുത്തു. പലപ്പോഴും ഇങ്ങനെ കരയുന്നവർക്കൊന്നും ഈ പ്രത്യേക അവർ തീരുമാനം എടുക്കുക. അവരൊരു പ്രത്യേക ഒരു ബന്ധനത്തിൽ കഴിയുന്ന ആളുകളാണ്. അവർ ഭയങ്കര കരച്ചു ഇങ്ങനെ പിടിക്കപ്പെട്ടു, ഭയങ്കര കരച്ചിൽ നിലവിളിയൊക്കെ കാണിക്കും, എല്ലാം നിറയാത്ത സ്പിരിറ്റിൻ്റെ പ്രത്യേകതയാണ്. അതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ വരുമ്പോൾ ഇങ്ങനെയുള്ള ചില സ്വഭാവങ്ങൾ കാണിക്കാറുണ്ട്. വാവിട്ട് കരഞ്ഞു കാണിക്കും, എന്നെ വിട്ടുപോകരുത്, എന്നെ വിട്ടുപോകരുത്, എന്നെ വിട്ടുപോകരുത്. വിശുദ്ധ അഗസ്തീനോസിൻ്റെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്, വിശുദ്ധ അഗസ്തീനോസിന് തെറ്റായൊരു ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധമുണ്ടായിരുന്ന അപ്പോൾ ഈ ബന്ധം വിട്ടുപോകുന്ന അതെന്ന് പറയുന്നത് ഈ അഗസ്തീനോസിന് മാനസാന്തരം ഉണ്ടാകുന്ന ഒരു പൂന്തോട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു സംഭവം നമ്മുടെ ചരിത്രത്തിൽ അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ഉപേക്ഷിക്കാനായിട്ട് ഈ വിശുദ്ധ അഗസ്തീനോസ് തീരുമാനം എടുക്കുമ്പോൾ ആ ചെറ പുസ്തകത്തിൽ പറയുന്നത് ഈ സ്ത്രീ ഇവൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടെന്നവർ ഒരു രൂപം പോലെ ആൾ രൂപം പോലെ മുന്നിൽ നിൽക്കുന്നതായിട്ട് ഇവന് തോന്നിയിട്ട് ഇവൾ ഇവനോട് കരഞ്ഞുകൊണ്ട് പറയുക, നീ എന്നെ ഉപേക്ഷിക്കരുത്, നീ എന്നെ ഉപേക്ഷിക്കരുത്, നീ എന്നെ ഉപേക്ഷിക്കരുത്, നീ എന്നെ ഉപേക്ഷിക്കരുത്. ഇവനാകെ
ഭയങ്കര പ്രതിസന്ധി, ക്രൈസിസ് മനസ്സിൽ കയറി വരും. പക്ഷെ ആ സമയത്ത് അവൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൊണ്ട്, ഞാൻ പറയും മോനിക്ക പുണ്യതിയുടെ പ്രാർത്ഥന കൊണ്ടാണ് ഇവന് പരിശുദ്ധമാവൻ ശക്തി വർദ്ധിപ്പിച്ചു. അവൻ യേശു പറയുന്നുണ്ട് എന്നെ മാറിപ്പോകാൻ പറഞ്ഞു പോകുന്നു, മാറിപ്പോകാൻ പറഞ്ഞു, മാറിപ്പോകാൻ പറഞ്ഞു. ഇതിനെ ആട്ടി ഓടിക്കുന്ന സ്പിരിറ്റിനെ അടിച്ചു ആട്ടി ഓടിക്കുന്ന കാണാൻ പറ്റും. കാരണം ഇതിൻ്റെ ആ തിരിച്ചറിഞ്ഞപ്പോൾ അതാണ് ആ അഗസ്റ്റിനോസ് വിശുദ്ധനാൻ കാരണം. ഈ സ്പിരിറ്റിനെ ആട്ടി ഓടിച്ചത് കൊണ്ടാണ്, ഈ ആട്ടി ഓടിക്കാച്ചുകൊണ്ടാണ് അവൻ വിശുദ്ധന. അല്ലെങ്കിൽ ഒരിക്കലും ആകില്ല. അതിനോട് അനുകൂലിക്കുന്ന ചിന്തകളുമായിട്ടോ അതിനോട് സഹതാപം കാണിക്കാൻ പോയാൽ ഉടനെ അത് നമ്മളെ ബന്ധിച്ചിട്ടിരിക്കും. സ്ലോഷ്, ഇതിനോട് സഹതാപം കാണിച്ചാൽ ഈ സ്പിരിറ്റ് നമ്മളെ ബന്ധിച്ച് തകർത്ത് നശിപ്പിച്ച് കളയും. എനിക്കറിയാം ഒരു കൊച്ചു ഒരു കുട്ടിയെയും കൊണ്ട് മിക്കവാറും ചിലപ്പോഴൊക്കെ ഞങ്ങളോട് പ്രാർത്ഥനയ്ക്കായിട്ട് അപ്പനെ പാവപ്പെട്ടു പോകാം കൊച്ച്. പക്ഷെ ആ കൊച്ച് ഒരു പ്രത്യേകത, വാചനം ഞാൻ പറയാൻ തുടങ്ങും നമ്മൾ ഈ കൊച്ച് രണ്ടുപേരുള്ളൂ എടുത്ത് ചെവിക്കടച്ചു. കൊച്ചു രോഗിയൊരു ബശാസ്യം എന്നുള്ള കുട്ടിയാണ്, പാവം കൊച്ചൊരു 8-9 വയസ്സ് കാണുന്നതായിരിക്കും. ഇത് പെട്ടെന്ന് ചെവി അടിക്കും, കേൾക്കണ്ട. പക്ഷെ കൊച്ചിന് ഒരു കാര്യങ്ങളും അറിയത്തില്ലാത്ത കൊച്ചാണ്, നമ്മൾ വേറെ ഏത് കാര്യം പറഞ്ഞാലും കൊച്ച്. പക്ഷെ ദൈവവാചനം ഒരു വാക്ക് പറഞ്ഞാൽ ഒട്ടനെ കയറി അത് ക്ലോസ് അടയ്ക്കുക, പെട്ടെന്ന് അടയ്ക്കുക. പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ കൃപയും അഭിഷേകവും കൊട്ടെ. വസിക്കുന്ന തിരുവോസ്തിയാണിത്, നമ്മുടെ കർത്താവ് എഴുന്നള്ളിരിക്കുന്നു, ജീവിക്കുന്ന ദൈവം എഴുന്നള്ളിരിക്കുന്നു. ആ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. മലഹമാരോടും വിശുദ്ധരോടും ചേർത്ത് ആരാധിക്കാം, എല്ലാവരും ചേർന്ന് ആരാധിക്കും. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, പന്ത്രണ്ട് അപ്പസ്തോലന്മാരോട് ചേർന്ന്, തിരുസഭയോട് ചേർന്ന്, ദൈവമക്കളോട് ചേർന്ന് നമുക്ക് ഈശോയെ വിശ്വസിച്ച് ആരാധിക്കാം. തിരുവോസ്തി ഈശോയിലേക്കുണ്ട്, ഈശോയുടെ ശരീരം ഈശോയുടെ സാന്നിധ്യം ഉണ്ടാണ്, ഈശോയുടെ സാന്നിധ്യം ഉണ്ടാണ്. ഈശോയെന്ന് വിളിച്ചു ആശീർവദിക്കുന്ന ഈശോയെന്ന് വിളിക്കട്ടെ.